ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കോൺ സൂപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ പ്രിപ്പറേഷൻ, ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പോളം ഇങ്ങനെ ചോളം നമ്മുടെ സ്വീറ്റ് കോൺ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പകുതിയോളം, ഏകദേശം പകുതിയോളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അതിനു വേണ്ടിയാണ്, ബാക്കി പകുതി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ അതിൻ്റെ ഇതുപോലത്തെ നാരൊക്കെ ഒന്ന് മാറ്റിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും. ഇതൊന്ന് ഇനി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ആദ്യം ചെറുതായിട്ട് ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു ചെറിയ സവാള, ഒരു കുഞ്ഞ് സവാള, പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ്, കുറച്ച് ബീൻസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്യണം. ചോളത്തിന് അത്യാവശ്യം വേവുണ്ട് നമ്മുടെ കോണിന്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വിഭവമാണ്. നമ്മൾ മലയാളികൾ അധികം സൂപ്പൊന്നും കുടിക്കാറില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക്. ഞാനിതിലേക്ക് ഒരു 3 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് 1-2 പൊടികൾ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് വെള്ളത്തിലൊന്ന് കലക്കി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മളിതേ ഇതുപോലെ മിക്സിയിൽ അടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല കുറുകി കിട്ടിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കോണിന് നല്ല വേവുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് വരെയെങ്കിലും മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് റെയറായിട്ട് കിട്ടുന്ന സാധനമാണ് ചോളം. അത് കിട്ടുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നമുക്ക് അതിൻ്റെ ഒരു കുക്കിംഗ് വലിയ പിടിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തൊന്നും ആർക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ ഇത് സൂപ്പ് ഉണ്ടാക്കി ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതായിരുന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.